ഇതേപോലെ മനസമാധാനം ഒട്ടുമില്ലാ എന്ന് നമ്മൾ കരുതുമ്പോൾ പോകാൻ ആഗ്രഹിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം. ക്ഷേത്രദർശനം നടത്താം. ആകെ ഇവിടെ ഇങ്ങനെ നിത്യപരിചിതരായിട്ടുള്ള ആൾക്കാരെയും നിത്യപരിചിതമായ സംഭവങ്ങളും കണ്ടും കേട്ടും മടുത്ത് സ്വസ്ഥതയില്ലാതെ ആയിത്തീരുമ്പോൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഒരു അമ്പലത്തിൽ പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഏതമ്പലത്തിൽ പോകും? തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലെ ദൈവങ്ങൾക്കൊന്നും ഒരു ഉശിരു പോരാ. ഒക്കെ ദരിദ്രവാസികളാണ്. ചെമ്പ് പൊതിഞ്ഞ ശ്രീകോവിലുകളില്ല, പിച്ചള പൊതിഞ്ഞ സോപാനമില്ല, ചെമ്പ് പൊതിഞ്ഞ ശ്രീകോവിലുകളില്ല. കണ്ടാൽ തന്നെ വളരെ ശോചനീയ അവസ്ഥയിലുള്ള ദൈവങ്ങൾ. അവരെയൊക്കെ കാണുന്നുണ്ട്, കണ്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഇവരെ ഒന്നും കാണാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് ദൂരെയുള്ള അമ്പലങ്ങളിൽ ഏതെങ്കിലും പോകാം. അപ്പം തെക്കുള്ളവരെല്ലാം വടക്കുള്ള അമ്പലങ്ങളിലേക്കും വടക്കുള്ളവരെല്ലാം തെക്കുള്ള അമ്പലങ്ങളിലേക്കും നടുക്കുള്ളവർ എങ്ങോട്ടാണെന്ന് നിശ്ചയമില്ലാതെ എങ്ങോട്ടേക്കെങ്കിലും ക്ഷേത്ര ദർശനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരന്തവും കുന്തവും ഇല്ലാത്ത ജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സമാധാനക്കേട് അത്രയും ഉണ്ട്. ദൂരെയുള്ള ക്ഷേത്രങ്ങൾ, അതും ചെമ്പോ വെള്ളിയോ സ്വർണമോ ഒക്കെ പൊതിഞ്ഞ ശ്രീകോവിലുകൾ, പിച്ചള സ്വർണം ചെമ്പ് തുടങ്ങിയവ പൊതിഞ്ഞ സോപാനങ്ങൾ, അങ്ങനെ ആർഭാടങ്ങൾ ധാരാളമുള്ള ക്ഷേത്രങ്ങളിലെ ചൈതന്യത്തിനാണ് കൂടുതൽ ശക്തി എന്ന ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങ് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് പോവുക. അങ്ങനെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താൻ തീരുമാനിച്ച് ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും നിത്യജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയേ സാധിക്കുകയുള്ളൂ. നിത്യജീവിതത്തിൽ മാറ്റം വരുത്താതെ, ഡെയിലി റൂട്ടീൻ ചേഞ്ച് ചെയ്യാതെ ഒരു ഡിസിഷനും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയല്ലാതെ ഒരു തീരുമാനവും, ഇനി വാക്കുകൾ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ക്ഷേത്ര ദർശനത്തിന് പോകാൻ തീരുമാനിച്ചു. നമ്മൾ വേഷവിധാനമൊക്കെ മാറി വണ്ടി കയറി ക്ഷേത്രത്തിലെത്തി കുളിച്ച് അവിടെ ചെന്നപ്പോഴും ഉണ്ട് പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തവും കുളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ഒരു ക്യൂ, നീണ്ട് നിവർന്ന് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ക്യൂവിൻ്റെ ഒരു ഭാഗത്ത് നമ്മളും ചേർന്നു. തിരിച്ചു പോകേണ്ടതാ ഇന്ന് തന്നെ, തൊഴാൻ പറ്റുമോ ആവോ സംശയം തുടങ്ങി. സംശയം ആദ്യമായി മാറിയപ്പം പെരുവിരലിൽ പൊങ്ങി നിന്ന് നോക്കാൻ തുടങ്ങി. ക്യൂവിൻ്റെ നീളം കുറയുന്നുണ്ടോ, അകത്തേക്ക് ആൾക്കാർ കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ തുടങ്ങി. ആദ്യം വീണ്ടും കൂടിയപ്പോൾ അത് പ്രാർത്ഥനയായി, ഭഗവാനെ ഇന്ന് ആർക്കെങ്കിലും അവസാനമായിട്ട് അങ്ങയെ ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതെനിക്കായിരിക്കണേ, എനിക്ക് ശേഷം പ്രളയം. ആദി വീണ്ടും അത്യാദിയായപ്പോൾ പ്രാർത്ഥന വഴിപാടായി. വഴിപാടുകളൊക്കെ എണ്ണി തൂക്കിയ അപ്പം പോലെയാണ്, ഭഗവാനെ ഇന്ന് എനിക്ക് അവിടുത്തെ ദർശിക്കാൻ സാധിച്ചാൽ 100 ഗ്രാം പഞ്ചസാര നിറന്നുകൊള്ളാം, 10 രൂപയ്ക്ക് വഴിപാട് കഴിച്ചു കൊള്ളാം, അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയത് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം ധാരാളമായിരിക്കണമെന്ന മനോഭാവമുള്ളവരെ വിളിക്കുന്ന ഒരു പേരാണ് ഭക്തർ. കേൾക്കുമ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാവും, അസ്വസ്ഥതപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇത് വാസ്തവമാണ്. അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം എണ്ണിച്ചുട്ടപ്പം പോലെയാണ്, 1 ലിറ്റർ പാൽ പായസം ഇത്ര ഇത്ര ഇത്ര, ഇങ്ങോട്ട് കിട്ടുന്നതോ ധാരാളം ധാരാളം ധാരാളമായിരിക്കണം, ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം ധാരാളം ധാരാളം ധാരാളമാണ് എന്നുള്ളത് ഈശ്വരൻ്റെ അനുകമ്പയുടെ നിദാനം തന്നെയാണ്. കാരണം ഈശ്വരൻ അനുകമ്പാപൂർണനാണ് എന്നുള്ളത് കൊണ്ടാണ് ധാരാളം ധാരാളം ഇങ്ങോട്ട് കിട്ടുന്നത്. അങ്ങനെ വഴിപാട് നേർന്നു. ഭഗവാന്റെ അനുഗ്രഹം, തിരക്കുള്ളമ്പലാണേ, ഭഗവാന്റെ അനുഗ്രഹം. അവസാനത്തെ ആളാ നാലമ്പലത്തിലേക്ക് കയറിയത് ഞാനാ. ഹോ, അപ്പം എനിക്ക് മുമ്പേ പോകുന്ന നടയടക്കാറായി, എനിക്ക് മുമ്പേ പോകുന്നവരുടെ ഗതി എന്താണ് എന്ന് ഞാൻ ഒന്ന് നോക്കും. അവിടെ എനിക്ക് മുമ്പേ പോകുന്നവർക്ക് ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് പോലും ഭഗവാന്റെ തിരുമുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ തിരുമുമ്പിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്ക് മാറ് 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 എന്നാണ്.
ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, മാറ് 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 എന്ന് പറയുന്നതിന് പകരം അവർ ഈശ്വരനാമങ്ങളായിരുന്നു ഉരുവിട്ടിരുന്നത് എങ്കിൽ മുക്ത പുരുഷന്മാരായി, പുരുഷൻ എന്ന് പറഞ്ഞതിനകത്ത് സ്ത്രീയും ഉൾപ്പെടും, പുരിയിൽ വസിക്കുന്നവർ ശരീരത്തിലുള്ളവർ എന്നർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, മുക്ത പുരുഷന്മാരായി തീരില്ലേ. അതിലും വേണം ഒരു യോഗം. മഹാക്ഷേത്രങ്ങളിൽ ജോലി കിട്ടി എന്നുള്ളത് കൊണ്ട് ഈശ്വരോന്മുഖരായി തീരണം എന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്ന വാക്ക് മാറ് 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 എന്നാണ്. മാറാതിരിക്കാൻ പറ്റില്ല. കുമാരനാശാൻ വീണപൂവിനെ കയ്യിലെടുത്ത് സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ട് പറയുകയാണ്, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു, മണ്ണാകുമീ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണിയിടുക, ഇതു താൻ ഗതി ആർക്കും. ഇത് തന്നെയാണ് മുമ്പേ പോകുന്നവൻ്റെ ഗതി തന്നെയാണ് പിമ്പേ പോകുന്നവർക്കും, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാനേ എന്ന് വിളിച്ച് ഏകാരം തീരുന്നതിന് മുമ്പ്, ദീർഘ ഏകാരം തീരുന്നതിന് മുമ്പ് മാറാൻ പറയും, മാറേണ്ടി വരും, മാറിയേ പറ്റൂ. നമ്മളത് വളരെ എത്ര ദൂരം സഞ്ചരിച്ചാണ് നമ്മളവിടെ ചെന്നേ, എത്ര നേരമാണ് നമ്മൾ ക്യൂവിൽ നിന്നേ, എന്തൊക്കെയാ സഹിച്ച. ക്യൂവിൽ നിൽക്കുമ്പോഴെല്ലാം പഞ്ചാഗ്നി മധ്യത്തിലെ തപസ്സുപോലെയാണ്. ചുറ്റുപാടുകളിലെയും ചൂട്, മുകളിൽ നിന്നുള്ള ചൂട്, താഴെ നിന്നുള്ള ചൂട്, ഇതിനെല്ലാം പോരാഞ്ഞിട്ട് കാവൽ നിൽക്കുന്നവരുടെ നാക്കിൻ്റെ ചൂടൊന്ന് വേറെയും. ഇത്രയും സഹിച്ചാണ്, തപിച്ചാണ് ഉദ്ദേശ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ചൂടാണ്, സഹിക്കുന്ന ചൂടാണ് തപസ് തപം തപാ തപസ് എന്ന് പറഞ്ഞാൽ ചൂടാവുക എന്നർത്ഥം. അപ്പം അങ്ങനെ തപസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ഷേത്ര ദർശ ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്, ഒരു ക്ഷണനേരം മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ചെന്ന് നിന്നാലോ, എന്തിനവിടെ ചെന്നത്? ഈശ്വരനെ കാണാൻ, ക്ഷേത്ര ദർശനത്തിനാണ് ക്ഷേത്രത്തിൽ ചെന്നത്. ദർശനം എന്ന് പറഞ്ഞാൽ മുഖാമുഖം കാണുക എന്നർത്ഥം. അവിടെ ചെന്ന് നിന്നിട്ട് എന്താ ചെയ്യുന്നത്? കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്ര സിനിമാ ദർശനം കണ്ണു തുറന്നാണെങ്കിൽ ക്ഷേത്ര ദർശനം കണ്ണടച്ചിട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് നിന്നു, കണ്ണടച്ചു, ഭഗവാനേ എന്ന് വിളിച്ച് ഏകാരം തീരുന്നതിന് മുമ്പ് മാറാൻ പറഞ്ഞു, മാറി. പുറത്തിറങ്ങിയ നമ്മളോട്, സിനിമ കണ്ടിറങ്ങിയ നമ്മളോട് ഇൻ്റർവ്യൂ ചെയ്ത അതേ ആങ്കർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ക്ഷേത്ര ദർശനം? നന്നായിരുന്നു. നമുക്ക് ക്ഷേത്രത്തെപ്പറ്റിയും ക്ഷേത്ര ദർശനത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളെപ്പറ്റിയുമൊക്കെ നമ്മളും അഭിപ്രായപ്പെടും. അങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് ആ ആങ്കർ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ക്ഷേത്ര ദർശനം? ഗംഭീരം ദർശനം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ദർശനം എന്നുള്ള വാക്കിന് മുഖാമുഖം കാണുക എന്നാണ് അർത്ഥം. കാണുന്നത് കണ്ണു തുറന്നിട്ടാണ്. ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. കണ്ണടച്ചു കട്ടതിനെ ദർശനം എന്നാണ് പറയുന്നത്. ആ ദർശനം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഗംഭീരമായിരുന്നു ദർശനം. ഈ ദർശനം ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു പ്രാവശ്യം കൂടി നടത്തുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ഈ ദർശനം ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ചല്ല, ഇതിലും ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം നടത്തുവാൻ ഈശ്വരാനുഗ്രഹമുണ്ടാകണേ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്ന് നമ്മൾ പറയും. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും. സിനിമാ തിയേറ്ററിൽ പോയ നമ്മളും ക്ഷേത്ര ദർശനം നടത്തിയ നമ്മളും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് കാണിക്കാനാണ് ഞാൻ പെരുവരലിൽ നിന്ന് പൊങ്ങിയ കാര്യവും പ്രാർത്ഥിച്ച കാര്യവും വഴിപാട് നേർന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. സിനിമാ തിയേറ്ററിൽ പോയ അതേ മനുഷ്യൻ തന്നെയാണ് ക്ഷേത്ര ദർശനത്തിനും പോകുന്നത്. സിനിമാ തിയേറ്ററും മണ്ണും കല്ലും മരങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ കെട്ടിടമാണ്. ക്ഷേത്രവും അതേപോലെ തന്നെയാണ്. കല്ലും മണ്ണും മരങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്ത
കെട്ടിടങ്ങളാണ് സിനിമാ തിയേറ്ററുകളും ക്ഷേത്രങ്ങളും. എങ്കിലും ഈ രണ്ട് കെട്ടിടങ്ങളുടെ അകത്തൂടെ കടന്നു പോകുന്ന നമ്മളുടെ മനസ്സിൽ അവയുണ്ടാക്കുന്ന അനുഭവം വ്യത്യസ്തമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് കേൾക്കുന്നത്. നിങ്ങളും പറയുന്ന ഈ ഞാനും യത് അനുഭൂയതേ തത് പ്രമാണം, എന്തൊന്നാണോ അനുഭവിച്ചിട്ടുള്ളത് അതാണ് പ്രമാണം, അത് നിരാകരിക്കാൻ ആർക്കും സാധ്യമല്ല. പണ്ട് കുഞ്ചൻ നമ്പ്യാരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാരാജാവ് ഒരു സൂത്രം പ്രയോഗിച്ചു. ആ ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുന്ന സമയത്ത് മഹാരാജാവ് അടക്കമുള്ളവർക്കെല്ലാം അമ്പലപ്പുഴ പാൽപ്പായസം വിളമ്പും അവസാനം. അങ്ങനെ എല്ലാവർക്കും വിളമ്പി രാജാവ് ഒരല്പം രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, പായസത്തിന് ഭയങ്കര കയ്പാണ് എന്നുണ്ട്. അപ്പം രാജാവിൻ്റെ ശിങ്കിടി പാടാൻ ആഗ്രഹിക്കുന്നവർ, അതാ രാജാവിൻ്റെ കാലത്ത് മാത്രമൊന്നുമല്ല എല്ലാ കാലത്തും ഈ ശിങ്കിടികളുണ്ട്. സേവ പിടിച്ച് കാര്യം കാണാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കാലത്തുമുണ്ട്. അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്, അന്നും ഉണ്ട്. അവർ എന്ത് ചെയ്തു, അവരിൽ പലരും ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഹായ് വളരെ മോശം പായസം കഴിക്കുന്നു എന്ന് പറഞ്ഞു. കുഞ്ചൻ നമ്പ്യാർ മാത്രം രണ്ടും മൂന്നും തവി വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. കുഞ്ചൻ നമ്പ്യാർ ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ നമ്പ്യാരെ പായസം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നമ്പ്യാർ ഉടനെ മറുപടി പറഞ്ഞു, തമ്പരാനെ കഴിക്കുന്നുണ്ട്, അടിയന് പായസത്തിൻ്റെ കയ്പ്പ് വളരെ ഇഷ്ടമാണ്, അനുഭവത്തിന് വേറെ സാക്ഷ്യമൊന്നും വേണ്ട, യത് അനുഭൂയതേ തത് പ്രമാണം, അതിന് വേറൊരാളുടെ സാക്ഷിപത്രവും ആവശ്യമില്ല. അപ്പോൾ അനുഭവിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. സിനിമാ കൊട്ടകകളിലും സിനിമാ കൊട്ടകകളിൽ സിനിമ കാണാനും നമ്മൾ പോയിട്ടുണ്ട്, ക്ഷേത്ര ദർശനത്തിനും നമ്മൾ പോയിട്ടുണ്ട്. രണ്ടും കല്ലും മണ്ണും മരങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ കെട്ടിടങ്ങളാണ് എന്നും നമുക്കറിയാം. പക്ഷേ ഈ രണ്ട് കെട്ടിടങ്ങളുടെ അകത്തൂടെ കയറിയിറങ്ങുന്ന നമ്മുടെ മനസ്സിൽ അവയുണ്ടാക്കുന്ന അനുഭവം വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുന്ന നമുക്ക് ആ വ്യത്യസ്തതയുടെ കാരണം എന്താണ് എന്നറിയുവാനുള്ള ഒരു താല്പര്യമുണ്ടാകും. അത് സ്വാഭാവികമാണ്, രണ്ടും കെട്ടിടങ്ങളാണ്. പക്ഷെ ഒന്നിനകത്ത് കയറിയപ്പോൾ രണ്ടിനകത്ത് കയറി ഇറങ്ങിയപ്പോഴും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറഞ്ഞുകൂടാ. പക്ഷെ രണ്ടാമത്തെ കെട്ടിടത്തിൽ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങി, അവിടെ കയറി ഇറങ്ങി എന്നൊക്കെ പറയുന്നത് ആലങ്കാരികമായിട്ട് പറയുകയാണ്, കയറുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് ഇറങ്ങിയത്, കണ്ണടച്ച് കാണുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ എന്നാലും അതിനെ ക്ഷേത്ര ദർശനം എന്നാണ് വിളിക്കുക. ആ ക്ഷേത്ര ദർശനം അപാരമായിരുന്നു, മനസമാധാനപൂർണമായിരുന്നു. എൻ്റെ ഭഗവാനെ, ഇതേപോലെ കണ്ണടച്ച് കാണുന്നതിനെ ഇതേപോലെ ഒരു പ്രാവശ്യവും കൂടി കാണാൻ സാധിക്കണേ, പല പ്രാവശ്യം കാണാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥന. ഈ അനുഭവമുണ്ടാകുന്ന ഏതൊരു മനുഷ്യനും, മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ചിന്തിക്കാൻ ശക്തിയുള്ളവർ എന്നാണ്. ആ ശക്തി വേണ്ടതുപോലെയൊക്കെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികളൊക്കെ നോക്കിയാൽ സംശയം തോന്നുമെങ്കിലും മാനവൻ മനനം ചെയ്യാൻ പ്രാപ്തനാണ്, ചിന്തിക്കാൻ പ്രാപ്തനാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു പോകും, അതെന്താ രണ്ട് കെട്ടിടങ്ങളിലൂടെയും കയറിയിറങ്ങിയത് ഒരേപോലെയുള്ള ഞാനാണ്, പക്ഷെ അതെങ്ങനെ എൻ്റെ മനസ്സിൽ ഇത്ര വ്യത്യാസമുണ്ടാക്കി, ആ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് സംശയം മനസ്സിൽ തളിരിടുമ്പോൾ അതിനൊരു നിവൃത്തി ഉണ്ടാകാൻ ആഗ്രഹിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തെപ്പറ്റി ഒന്ന് പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഈ ക്ഷേത്രം ഇവിടെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രേ. ഭൂമി ഉണ്ടായപ്പോൾ ഉണ്ടായതല്ല ക്ഷേത്രങ്ങൾ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അതുണ്ടാക്കിയവയാണ്. അതാരാണ് ഉണ്ടാക്കിയത്, ആരാണ് ഈ ക്ഷേത്രങ്ങൾ കൽപ്പിച്ചത്, വിഭാവന ചെയ്തത് ആരാണ്? മഹാമനീഷികളായ മഹർഷീശ്വരന്മാർ. അവരെന്തിനാണ് ഈ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ ഒരു കാലത്ത്. ഏറ്റവും പഴയ ക്ഷേത്രം 30,000 കൊല്ലങ്ങൾക്ക് മുമ്പ് തുർക്കിക്കടുത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നാണ് നരവംശ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്.
ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. മനുഷ്യരായി തീരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു രൂപം, നിയാൻഡർത്താൽ. എനിക്കത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല, അറിയില്ല, കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉച്ചാരണം അറിയില്ല. ആ നിയാൻഡർത്താൽ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണത്രേ ആദ്യമായിട്ടുള്ള ആരാധനാ സങ്കേതം വിഭാവന ചെയ്ത് സ്ഥാപിച്ചത്. തുർക്കിക്കടുത്ത് ഒരു വൃത്താകൃതിയിലാണ് ആ ക്ഷേത്രം, ആരാധനാ കേന്ദ്രം ഉള്ളത്. ഇപ്പം പ്രാചീന മനുഷ്യർ തുടങ്ങി ഉള്ളവർ ആചരിച്ചു വരുന്നതാണ് ഈ ആരാധനാ സമ്പ്രദായം. ഇത് കണ്ടെത്തിയത് മനീഷികളായ മഹർഷീശ്വരന്മാരാണ്. അവരെന്താ കണ്ടെത്തിയത്? ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തിക ഊർജത്തെ, അങ്ങനൊരു ഊർജ്ജമുണ്ട് എന്ന് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഭൂമി ഒരു വലിയ കാന്തമാണെന്നും ആ കാന്തമായ ഭൂമിക്ക് ഒരു കാന്തിക മേഖലയുണ്ടെന്നും ആ കാന്തിക മേഖല ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ്, ആ മേഖല ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും ആധുനിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഊർജത്തെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സിന് എനർജിയെ, ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന ഊർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ അത് മാനവരാശിക്ക് സമാധാനത്തിന് കാരണമാകും. മനസമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന മനുഷ്യർക്കൊരാശ്വാസ കേന്ദ്രമായി തീരും. ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തികോർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ എന്ന് അവർ ഉൾക്കണ്ണുകൊണ്ടു കണ്ടറിഞ്ഞു. അയ്യേ, ഒരു രസമില്ല? ആധുനികന്മാർക്ക് അപ്പം മുഖം ചുളിയും, യുക്തി കൊണ്ട് വാദിക്കുന്ന യുക്തിവാദികൾക്ക് മുഖം ചുളിയും. സൂപ്പർസ്റ്റീഷ്യസ്, നോൺ സെൻസിക്കൽ, റബ്ബിഷ്, സ്റ്റുപ്പിഡിറ്റി. പറയാൻ വരട്ടെ, പറയാൻ വരട്ടെ, ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത് മോശമായ കാര്യമേ അല്ല. ലോകത്ത് ആധുനിക ശാസ്ത്രത്തിൽ അതാണല്ലോ ഇന്നത്തെ കാലത്ത് സത്യത്തെ കണ്ടെത്തുവാനുള്ള ഏക വഴി എന്ന് പലരും കരുതുന്നതും അഭിപ്രായപ്പെടുന്നതും. സത്യത്തെ കണ്ടെത്താനുള്ള പല വഴികളിൽ ഒന്നു മാത്രമാണ് ആധുനിക ശാസ്ത്രം. അതിരിക്കട്ടെ, ആധുനിക ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്, അത് നിസാരമായതല്ല. പക്ഷെ അതുമാത്രമല്ല സത്യത്തിലേക്കുള്ള വാതായനം. അങ്ങനെ ആധുനിക ശാസ്ത്രം മാത്രമേ സത്യത്തിലേക്കുള്ള വാതായനമായിട്ടുള്ളൂ. സത്യത്തിലേക്കുള്ള ഏക വാതിൽ ആധുനിക ശാസ്ത്രമാണ് എന്ന് പറയുന്നത് സെമിറ്റിക് കാഴ്ചപ്പാടാണ്. ഞങ്ങളുടെ ദൈവത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പരമമായതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന വാദം എത്ര കണ്ടു ബാലിശമാണോ. സെമിറ്റിക് മതങ്ങൾ പോലും ആ വാദഗതികൾ ഉപേക്ഷിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നത് ഓർക്കുക. എത്ര കണ്ടു ബാലിശമാണോ അത്ര കണ്ടു ബാലിശമാണ് ശാസ്ത്രം മാത്രമേ ഉള്ളൂ സത്യത്തിലേക്കുള്ള ഏക വഴി എന്ന ധാരണ. അത് സെമിറ്റിക്കാണ്, ഫെനറ്റിക്കാണ്. പക്ഷെ അതും സത്യത്തിലേക്കുള്ള വഴി തന്നെയാണ്, പല വഴികളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കാവലാളുകൾ എന്ന് വിചാരിക്കുന്ന യുക്തിവാദികൾക്ക് ഈ പദാവലി ഇത് കേട്ട് കഴിഞ്ഞാൽ, ഉൾവിളി, ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു എന്നൊക്കെ കിട്ടു കഴിഞ്ഞാൽ ഒരു പൂച്ച, സ്റ്റുപ്പിഡിറ്റി, നോൺസെൻസിക്കൽ, സൂപ്പർസ്റ്റിഷ്യസ്. വരട്ടെ 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 വരട്ടെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറിയ പങ്കും, എല്ലാം എന്ന് തന്നെയാണ് പറയേണ്ടത്, എല്ലാം എന്ന് ഉറപ്പിച്ചു പറയുവാനുള്ള അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഏറിയ പങ്കും ഞാൻ അറിഞ്ഞത് മുഴുവനും. പക്ഷെ ഞാൻ അറിഞ്ഞത് ശാസ്ത്രത്തിൻ്റെ അറിവുകളെ മുഴുവനായിട്ടല്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഏറിയ പങ്കും ഉൾക്കാഴ്ചകളിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന അറിവുകൾ മാത്രമാണ്. ലോക കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച സർ ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇതേപോലെ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസിൻ്റെ പ്രേരണ കൊണ്ടുണ്ടായതാണ്, ഉൾക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. മെഡിസിൻ ലോകത്തിന് വിപ്ലവകരമായ മാറ്റം സംഭവിച്ചത്, ഫാർമസ്യൂട്ടിക്കൽ ലോകത്തിന് വിപ്ലവകരമായ മാറ്റം സംഭവിച്ചത് കെക്യുലെ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ബെൻസീൻ എന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ആ സ്ട്രക്ചർ അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു ഉച്ചമയക്കത്തിൽ കണ്ട സ്വപ്നത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്.
അദ്ദേഹം ബുദ്ധി കൊണ്ട് പല രീതിയിൽ ശ്രമിച്ചു നോക്കി ഈ കോമ്പൗണ്ടിന് ഒരു ചിത്രം കൊടുക്കാൻ, ഒരു അതിനൊരു സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ അദ്ദേഹം പല വിധത്തിൽ പണിപ്പെട്ടു. 6 കാർബൺ ഉണ്ടതിൽ, 6 ഹൈഡ്രജനും ഉണ്ടതിൽ, C6H6 ആണ് ബെൻസീൻ. അത് വരച്ചാൽ പോരാ, ആ വരയ്ക്കുന്ന സ്ട്രക്ചർ അതിൻ്റെ സ്വഭാവത്തെ ഏറിയ പങ്കും വിശദീകരിക്കാൻ പ്രാപ്തമായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും വരച്ചാൽ പോരാ. ആ വര, ആ സ്ട്രക്ചറൽ ഫോം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രാപ്തമായിരിക്കണം. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഉച്ചമയക്കത്തിനിടയിൽ വാല് വിഴുങ്ങുന്ന പാമ്പിനെ അദ്ദേഹം സ്വപ്നം കണ്ടു. ഞെട്ടി ഉണർന്ന അദ്ദേഹം ബെൻസീൻ സ്ട്രക്ചറിൻ്റെ, ബെൻസീൻ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരച്ചു. ആ സ്ട്രക്ചറാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗുകൾ മുഴുവൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ബെൻസീൻ റിംഗ് സ്വപ്നത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇൻട്യൂട്ടീവ് ഇൻ്റലിജൻസിൻ്റെ സംഭാവനയാൽ സമ്പുഷ്ടമായതാണ് ആധുനിക ശാസ്ത്രം. അതുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുകയോ കണ്ണടയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അവിചാരിതമായിട്ടു മാത്രം കടന്നു കയറാൻ സാധിക്കുന്ന ഒരു തലമാണ് ഈ ഉൾക്കാഴ്ചയുടെ തലം. ഇൻട്യൂട്ടീവ് ഇൻ്റലിജൻസ് അവർക്ക് ആക്സിഡൻ്റലായിട്ടാണ് ഉണരുക. അവിചാരിതമായിട്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്ന തലമാണത്. മഹർഷി ഈശ്വരന്മാർക്കാകട്ടെ ബോധപൂർവം കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു തലം ആണ് പ്രചോദിതമായ ബുദ്ധിയുടെ തലം, പ്രചോദിതമായ ബോധത്തിൻ്റെ തലം, ഇൻട്യൂട്ടീവ് ഇൻ്റലിജൻസിൻ്റെ തലം. യഥേഷ്ടം ആ തലത്തിലേക്ക് കയറി ഇറങ്ങി മാനവരാശിക്ക് ഗുണപ്രദമായ കണ്ടെത്തലുകളെ കണ്ടുപിടിച്ച അവരാണോ, അതോ യാദൃശ്ചികമായിട്ടു മാത്രം ആ തലത്തിലേക്ക് കയറി ഇറങ്ങുവാൻ കഴിയുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരാണോ കേമന്മാർ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി അതെൻ്റെ മറുപടിയാണ്, നിങ്ങളുടെ മറുപടി ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്കെൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുവാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായി പറയുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതും കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ മഹാമനീഷികളായിട്ടുള്ള മഹർഷീശ്വരന്മാർ തന്നെയാണ് കേമന്മാർ. മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മഹർഷീശ്വരന്മാർ ഒട്ടും അവരെക്കാൾ ഒട്ടും മോശക്കാരല്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർ കൗപീനധാരികളായിരുന്നിരിക്കാം, അവർ പ്രാകൃത ഭാഷകളിൽ സംസാരിച്ചിരുന്നവരായിരുന്നിരിക്കാം, പക്ഷേ അവർ ഉൾക്കാഴ്ച കൊണ്ട് ധന്യരായിരുന്നു. മാനവരാശി എക്കാലത്തും അന്വേഷിച്ച് നടക്കുന്ന മനസമാധാനത്തെ കണ്ടെത്തുവാനുള്ള വഴികൾ പറഞ്ഞു തന്നവരായിരുന്നു ആധുനിക ഉൾക്കാഴ്ചയുടെ ആധുനിക ഉൾക്കാഴ്ചയുടെ തലങ്ങളിലേക്ക് യാദൃശ്ചികമായിട്ട് ഊളിയിട്ടിറങ്ങിയ ആധുനികന്മാരുടെ കണ്ടുപിടുത്തങ്ങളിൽ പലതും മാനവരാശിക്കു മനസമാധാനം തരാനുള്ളവയല്ല എന്നും കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ആധുനിക ലോക സംഭാവന, ആധുനിക ശാസ്ത്ര സംഭാവനകളാണ് ഈ മോഡേൺ തോക്കുകൾ മുഴുവനും, ആധുനിക ശാസ്ത്ര സംഭാവനകളാണ് ന്യൂക്ലിയർ വെപ്പൻസ് മുഴുവനും, ആധുനിക ശാസ്ത്ര സംഭാവനയാണ് ബയോളജിക്കൽ വെപ്പൻസും. ഇവയൊന്നും മനുഷ്യൻ്റെ സമാധാനത്തിനുള്ളതല്ല. ഹിരോഷിമ നാഗസാക്കിയിലിട്ട ബോംബിൻ്റെ പരിണതഫലം ഇന്നും അവിടെയുള്ളവർ അനുഭവിക്കുന്നു. അത് സമാധാനത്തോടുകൂടിയല്ല അവർ അനുഭവിക്കുന്നത്, അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത അതിനാരുത്തരം പറയും. അതുകൊണ്ട് ആധുനിക ശാസ്ത്രം എത്ര കേമമാണെന്ന് പറഞ്ഞാലും മാനവരാശിയുടെ മനസമാധാനത്തെ ലാക്കാക്കി കണ്ടെത്തലുകൾ കണ്ടെത്തി പറഞ്ഞു തന്ന മഹാമനീഷികളായ മഹർഷീശ്വരന്മാർ തന്നെയാണ് ശ്രേഷ്ഠതരം ആയിട്ടുള്ളവർ എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടാൽ അതിന് നിങ്ങൾക്ക് തോന്നുന്ന കള്ളിയിലേക്ക് എന്നെ തള്ളിവിട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾക്കെന്നെ ഏത് കള്ളിയിലേക്ക് വേണമെങ്കിലും തള്ളിയിടാം, പോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ മാത്രം.
അതുകൊണ്ട് ഈ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടുകൾ മോശമാണ് എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടുകളെ നേരിട്ടറിയുവാൻ തക്കവണ്ണം ഭാഗ്യമോ ബുദ്ധിയോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആ മഹാമനീഷികൾ അവരുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു. ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തികോർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ അത് വരാൻ പോകുന്ന മാനവരാശിക്ക് ഗുണപ്രദമായിരിക്കും എന്ന്. അപ്പോഴാണ് നമ്മുടെ യുക്തിവാദി അടുത്ത് ചോദിക്കുന്നത്, ശരി സർ, സമ്മതിച്ചു, തത്കാലത്തേക്ക് നിങ്ങൾ പറഞ്ഞ വാദം ഞങ്ങൾ അംഗീകരിച്ചു. ഭൂമിക്ക് മുകളിൽ എല്ലായിടത്തും ഈ കാന്തിക ഊർജം ഒഴുകുന്നുണ്ടല്ലോ. ഉണ്ട്. ഒഴുകാത്തിടമൊന്നുമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പൊളിച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക് ആക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ബഹളമിക്കുന്നത്? ഭൂമിക്ക് മുകളിലൂടെ എല്ലായിടത്തും കാന്തിക ഊർജമുണ്ട് എങ്കിൽ നിങ്ങളുടെ മഹർഷീശ്വരന്മാർ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി പണിതുകൂടെ? എന്തിനാത്? വികസനം വരാൻ. എന്നിട്ടങ്ങനെ പലതും ചെയ്തുല്ലോ, എന്ത് വികസനം ഇവിടെ ഉണ്ടായത്? കഴിഞ്ഞ 10, 25, 30 കൊല്ലമായിട്ട് നിരന്തരം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ ഒഴികെ വേറെ ദിവസങ്ങളിലൊന്നും ഇതുവരെ ഈ കേരളത്തിൻ്റെ വികസിത റോഡുകളിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. എൻ്റെ ചോദ്യം നിങ്ങളോട്, എനിക്ക് പ്രായമാകുന്നു, എത്ര കാലം ഞാൻ ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എൻ്റെ കാലത്തിൽ സുഖമായി ഈ വികസനം ഒന്നനുഭവിക്കാൻ എനിക്ക് സാധിക്കുമോ? അതോ വരാൻ പോകുന്ന ഏതോ ഒരു തലമുറയ്ക്ക്, അതേതാണെന്ന് ആർക്കറിയില്ല, അനുഭവിക്കാൻ വേണ്ടി ഇപ്പോഴുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പേരാണോ വികസനം? ആ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം മാറ്റണം 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 എന്ന് പറയുന്നത്? ആ വികസനം കൊണ്ടുണ്ടാകുന്ന ദുരന്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും കൂടിയാണ് ഞാനും നിങ്ങളും ഇത് സംസാരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും പറയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് എന്ന് ധരിക്കരുത്. ഇതേക്കാലത്തും ഈ വികസനത്തിൻ്റെ പരിണത ഫലമായിട്ട് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നേ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. കേൾക്കുമ്പോൾ അത്ര രസമൊന്നും തോന്നുകയല്ല. നിങ്ങളെ രസിപ്പിക്കാമെന്ന് ഞാൻ വാക്കൊന്നും തന്നിട്ടുമില്ല. അതുകൊണ്ട് വികസനത്തിൻ്റെ പേരിൽ ഇതൊക്കെ പൊളിച്ചു മാറ്റാൻ പറയുമ്പം നിങ്ങൾ എന്തിനാ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത്? അതെങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചാൽ പോരെ. ഹേ, അത് ശരിയാ, ഭൂമിക്ക് മുകളിൽ എല്ലായിടത്തിലൂടെയും കാന്തിക ഊർജ്ജം ഒഴുകിപ്പോകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെന്തിനാ ഈ അമ്പലങ്ങൾ ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് വയ്ക്കുമ്പം ബഹളം ഉണ്ടാക്കുന്നത്? ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലായി എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മാറ്റി വെച്ചാൽ പോരെ. നിങ്ങളുടെ മഹർഷീശ്വരന്മാർ അതിൻ്റെ നോഹവും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. ക്ഷേത്രങ്ങൾ എങ്ങനെ പണിയണം, എങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരെ. അത് ശരിയാണല്ലോ, ഒന്ന് ആലോചിക്കാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല.